സ്വർണ്ണക്കടത്ത് കേസിൽ സബ്മിഷൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വീണ്ടും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സബ്മിഷനിലൂടെ വിഷയം ഉന്നയിച്ചത്. സിബിഐ അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. അതേസമയം കേരള സർക്കാരിന്റെ പരിധിയിൽപ്പെടാത്ത കാര്യം ചട്ടപ്രകാരം ഉന്നയിക്കാൻ കഴിയില്ല എന്ന് നിയമമന്ത്രി മറുപടി നൽകി. വിഷ്ണു ശർമ്മ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഈ സബ്മിഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയിലേക്കും ഒപ്പം സർക്കാരിലേക്കും നീങ്ങുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സ്വർണ്ണക്കടത്ത് കേസ്. അതിനാണ് അനുമതി നിഷേധിച്ചത്. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തായാലും സർക്കാരിലേക്ക് ഉന്നയിക്കുന്ന, സർക്കാരിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാകുമ്പോൾ അതിന് അനുമതി നൽകില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നില്ലേ? നിയമമന്ത്രിയാണ് ഇതിലൊരു ക്രമപ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചത്. പിന്നാലെ ചട്ടപ്രകാരം ഇത് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്, കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. അതിനാൽ തന്നെ ഈ വിഷയം നിയമസഭയിൽ ചട്ടപ്രകാരം ചർച്ച ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിൽ അനുമതി നൽകിയാൽ അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറിപ്പോകുമെന്നും നിയമമന്ത്രി നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് സ്പീക്കർ ഈ സബ്മിഷന് അനുമതി നൽകാത്തത്. സ്വർണ്ണക്കടത്ത് കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ സബ്മിഷനായി വിഷയം ഉന്നയിച്ചത്. ഈ സബ്മിഷന് നൽകിയിരുന്ന നോട്ടീസിൽ പറയുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് സബ്മിഷനായി ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിയമമന്ത്രി ക്രമപ്രശ്നം ഉന്നയിക്കുകയും ചെയ്തത്. ഇപ്പോൾ നിയമസഭയുടെ മീഡിയ റൂമിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്ത വിഷയമാണെന്ന് മാത്യു ടി തോമസ് പറഞ്ഞിരുന്നു. അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പ്രതിരോധിക്കുകയായിരുന്നു. അപ്പൊ മറ്റു മന്ത്രിമാരും അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ഈ വിഷയം നേരത്തെ അടിയന്തര പ്രമേയമായി അടക്കം നിയമസഭയിൽ ചർച്ച ചെയ്തതാണ് എന്ന് സ്പീക്കറും അതോടൊപ്പം തന്നെ ഭരണപക്ഷാംഗങ്ങളും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യം അതല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. ഈ വിഷയത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് സിബിഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അത് നേരത്തെ അടിയന്തര പ്രമേയമായ വിഷയം ചർച്ച ചെയ്തതിനാലാണ് സബ്മിഷനായി ഈ വിഷയം വീണ്ടും ഉന്നയിക്കുന്നത്. അന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിച്ച സമയത്ത് തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി.